നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റ് പാർട്ടം വെയ്റ്റ് ലോസിനെ കുറിച്ചാണ്. പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി, അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് വെയിറ്റ് വയ്ക്കുമല്ലോ. ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും, പിന്നെ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കും, ഇതൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വെയിറ്റ് കൂടും എല്ലാവർക്കും. അപ്പോൾ വളരെയധികം ലേഡീസിന് ടെൻഷനുള്ള ഒരു ടൈമാണ് അത്. കാരണം എൻ്റെ വെയിറ്റ്, എൻ്റെ ഫിസിക്ക് കംപ്ലീറ്റ് പോയി, എൻ്റെ വെയിറ്റിനെ കുറയുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് പാർട്ടം വെയ്റ്റ് ലോസ് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് മിക്കവർക്കും. പക്ഷേ കുട്ടിയുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് കൂടെ നമ്മൾ നോക്കണം. കാരണം കുഞ്ഞിന് ഫീഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അമ്മമാരുടെ ആരോഗ്യവും കുട്ടിയുടെ ആരോഗ്യവും ഒക്കെ നമുക്ക് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഡയറ്റ് എപ്പോഴും ചെയ്യുമ്പോൾ ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്ത് മാത്രം വെയ്റ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സ്വന്തമായിട്ട് യൂട്യൂബിൽ പല ചാനലിലും പലതും പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരിക്കലും നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യാൻ പാടില്ല. ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യുക, അതിനുശേഷം വെയ്റ്റ് ലോസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് പാർട്ടം വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് വളരെയധികം നിങ്ങൾക്ക് പലർക്കും യൂസ്ഫുള്ളായിരിക്കും, പലർക്കും ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് പോസ്റ്റ് പാർട്ടം വെയ്റ്റ് ലോസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഡയറ്റ് ന്യൂട്രീഷണലി അഡിക്വേറ്റ് ആയിരിക്കണം. അത് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. കുറേ ചോറ് കഴിച്ചു എന്ന് വെച്ചിട്ട് അതിൽ നിന്ന് ന്യൂട്രിയൻസ് ഒന്നും കിട്ടണമെന്നില്ല. ഇടി അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ഡയറ്റ് പ്ലാനിലോട്ട് കടക്കാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ, സാധാരണ നമ്മൾ വെയ്റ്റ് റിഡക്ഷൻ ഡയറ്റിൽ ചെയ്യുന്നത് പോലെ, മോർണിംഗിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു പീസ് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കുടിക്കാം. അതിലേക്ക് ശുദ്ധമായ തേൻ കിട്ടുകയാണെങ്കിൽ ചെറുതേന ഒരു സ്പൂൺ കൂടെ മിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും. അത് യൂസ് ചെയ്യാം. കാരണം ചെറുതേനിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂൺ ചെറുതേൻ, ശുദ്ധമായ തേൻ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ സമയത്തേക്ക് ഒന്നും കഴിക്കാൻ പാടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ എഗ് വൈറ്റ്, ഒരു 5 എഗ് വൈറ്റ് യൂസ് ചെയ്യാം. ഒരു മുട്ടയുടെ ഉണ്ണി, അത് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെജിറ്റബിൾ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു സാലഡായിട്ട്, ഒരു മിക്സ്ഡ് ഓംലെറ്റ് എന്ന് പറയാം അല്ലേ, ഒരു സാലഡല്ല ഒരു ഓംലെറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം എഗ് വൈറ്റ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതിൽ ക്യാപ്സിക്കം യൂസ് ചെയ്യാം, ക്യാബേജ് യൂസ് ചെയ്യാം, ബീൻസ് യൂസ് ചെയ്യാം, ക്യാരറ്റ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിളാണ് ഇഷ്ടം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് അതിലേക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഓംലെറ്റ് നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രീൻ ടീ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഇടസമയത്ത് ഒരു മിഡ് മോർണിംഗ് ടൈമിൽ നട്ട്സ് എന്തെങ്കിലും യൂസ് ചെയ്യാം. നട്ട്സ്, സീഡ്സ്, ഫ്രൂട്ട്സ് ഇതൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം യൂസ് ചെയ്യാം. സാധാരണ വെയ്റ്റ് റിഡക്ഷൻ ഡയറ്റിൽ നേന്ത്രപ്പഴം പറയുന്നില്ല, പക്ഷേ ഇത് പോസ്റ്റ് പ്രഗ്നൻസി വെയ്റ്റ് ലോസ് ഡയറ്റ് ആയതുകൊണ്ട് നേന്ത്രപ്പഴം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ മിഡ് മോർണിംഗ് ടൈമിൽ ഒരു നേന്ത്രപ്പഴവും ഒരു ഗ്ലാസ് പാലും യൂസ് ചെയ്യുക. നട്ട്സ് ആണെങ്കിലും അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാല് നിർബന്ധമായിട്ട് കുടിക്കേണ്ടതാണ്. പാല് വളരെയധികം അത്യാവശ്യമാണ്. കാൽഷ്യത്തിൻ്റെ ഒരു റിച്ച് സോഴ്സാണ് മിൽക്ക്. പോസ്റ്റ് പാർട്ടം വെയ്റ്റ് ലോസ് ആണെങ്കിൽ പോലും പോസ്റ്റ് പ്രഗ്നൻസി സ്റ്റേറ്റിലുള്ള ഒരു ലേഡി ആയതുകൊണ്ട് തന്നെ പാല് നിർബന്ധമായിട്ട് കുടിക്കേണ്ടതാണ്. ഉച്ചയ്ക്ക് റൈസ് യൂസ് ചെയ്യാം, പക്ഷെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. റൈസ് ഉപയോഗിക്കാം, അതുപോലെ പച്ചക്കറികൾ ഇരട്ടിയായിട്ട് ഉപയോഗിക്കാം. റൈസ് ഒരു കപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 2 കപ്പ് വെജിറ്റബിൾസ് നിർബന്ധമാണ്. പയർ, പരിപ്പ്, കടല ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, അതിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. ക്വാണ്ടിറ്റി നോക്കണം കേട്ടോ. റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. ക്വാണ്ടിറ്റി നോക്കുക. ഇപ്പോൾ ഒരു കപ്പ് റൈസ് എടുക്കുകയാണെങ്കിൽ, പൾസസ് ആണെങ്കിൽ ഒരു കപ്പ് യൂസ് ചെയ്യാം, വെജിറ്റബിൾ ആണെങ്കിൽ ഇരട്ടിയായിട്ട് 2 കപ്പ് വെജിറ്റബിൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെജിറ്റബിളിൽ ഉരുളക്കിഴങ്ങ്, കപ്പ, ചേന, ചേമ്പ് ഇങ്ങനെ മണ്ണിനടിയിൽ വളരുന്നതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഫിഷ് യൂസ് ചെയ്യാമോ എന്ന് സംശയം ഉണ്ടാവും. ഫിഷ് യൂസ് ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കൽ ചിക്കൻ യൂസ് ചെയ്യാം. ഫിഷ് ഡെയിലി ഉപയോഗിക്കാം, അതിനൊന്നും പ്രോബ്ലം ഇല്ല. അതുപോലെ ചെമ്മീനൊന്നും വേണ്ട. ഇപ്പോൾ സിസേറിയൻ ഉള്ളവർക്കാണെങ്കിലും ചെമ്മീൻ ആയില്ല
ഇതുപോലുള്ള മീ മത്സ്യങ്ങളെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. 4 മണി ടൈമിൽ നിങ്ങൾ ടീ ആണല്ലോ സാധാരണ കുടിക്കാറ്, അപ്പോൾ ടീ ഒഴിവാക്കുക, സാധാരണ ടീ ഒഴിവാക്കുക. അതിന് പകരമായിട്ട് ഇഞ്ചിയും പച്ചമഞ്ഞളും കൂടെ ചേർത്ത് വെള്ളം തിളപ്പിച്ചിട്ട് അത് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് വെയിറ്റ് ലോസ് ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതിനുശേഷം ഒരു 6 മണി സമയത്തൊക്കെ നിങ്ങൾക്ക് വിശക്കുകയാണെങ്കിൽ നട്ട്സോ ഫ്രൂട്ട്സോ ഒക്കെ യൂസ് ചെയ്യാം, സാലഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഡിന്നർ 7:30-8 ശ്രദ്ധിക്കാം. ഒരുപാട് വൈകിയാണ് മിക്ക ലേഡീസും ഭക്ഷണം കഴിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലേഡീസിന് ഏറ്റവും കൂടുതൽ വെയിറ്റ് കൂടുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. 7:30 ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ആ ടൈമിൽ നമ്മൾക്ക് വേണ്ടത് സാലഡ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓട്സോ റാഗിയോ ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ആ സമയത്ത് ഉപയോഗിക്കാം. ഗോതമ്പ് പാടില്ല കേട്ടോ. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് റൈസ് ഇഷ്ടമല്ലെങ്കിൽ ഗോതമ്പിൻ്റെ യൂസ് ചെയ്യാം, ചപ്പാത്തിയൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ നൈറ്റിൽ വീറ്റും പാടില്ല, റൈസും പാടില്ല, ഓൺലി റാഗി ആൻഡ് ഓട്സ് മാത്രമേ പറ്റുള്ളൂ. ഇത്തിരി കിടക്കുന്ന ടൈമിൽ, ബെഡ് ടൈമിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് കിടക്കാവുന്നതാണ്. പാടെ മാറ്റുക, മധുരം അല്പം പോലും ഉപയോഗിക്കാൻ പാടില്ല. മധുരം എന്ന് പറഞ്ഞാൽ പഞ്ചസാരയും ശർക്കരയും ഒന്നും പാടില്ല കേട്ടോ. പിന്നെ ആ ടൈമിൽ നമ്മൾ ഒരുപാട് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടാവും, അതിലൊക്കെ ഒരുപാട് നെയ്യ് യൂസ് ചെയ്യുന്നുണ്ട്. നെയ്യ് വളരെ നല്ലത് തന്നെയാണ് ആരോഗ്യത്തിന്, പക്ഷേ 3 ടീസ്പൂണിൽ കൂടുതൽ നെയ്യ് പാടില്ല. അപ്പോൾ അതനുസരിച്ച് നിയന്ത്രിക്കുക. ഡയറ്റ് പ്ലാനിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ കൂടെ വെള്ളം ധാരാളം കുടിക്കുക. 2.5-3 ലിറ്റർ എങ്കിലും നിർബന്ധമായിട്ടും വെള്ളം കുടിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ലേഡി ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു ടൈമാണ് ഈ പോസ്റ്റ് പാർട്ടം സ്റ്റേറ്റ്. ഒരു കുട്ടിയെ വളർത്തുന്ന ബുദ്ധിമുട്ട് അവരവർക്കേ അറിയുള്ളൂ. അതുകൂടാതെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കൂടെ ഒരുപാട് കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പലരും ആ പോസ്റ്റ് പാർട്ടം സ്റ്റേറ്റിൽ ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നതിന് മാത്രമായിട്ട് ആ ടൈം യൂസ് ചെയ്യുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എനിക്കറിയാവുന്ന, ഞാൻ നേരിട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഡെയിലി ഞാൻ ന്യൂട്രീഷണൽ കൗൺസിലിങ്ങിന് ഇതുപോലെ പോസ്റ്റ് പ്രഗ്നൻസി സ്റ്റേറ്റിലുള്ള ലേഡീസിനെ കാണാൻ പോകാറുണ്ട്. ആൻറ്റിനേറ്റൽ പോസ്റ്റ്നേറ്റൽ കൗൺസിലിംഗ് ഒക്കെ മസ്റ്റാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അങ്ങനെ പോകുന്ന ടൈമിൽ പലരും പാലില്ല, അതുപോലെ തന്നെ കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അമ്മ വല്ലാണ്ട് തടിച്ചു, ഇത് കുറയോ, വയറ് ചാടി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് അവരവരല്ലേ ഈ പറയുന്നത്, കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് ഈ പറയുന്നത്. അപ്പം ഇങ്ങനെ വല്ലാണ്ട് ആ കുട്ടികളെ മാനസിക സമ്മർദ്ദത്തിലോട്ട് വിടുകയാണ്. ഡിപ്രസീവ് സ്റ്റേറ്റിൽ വരെ പോസ്റ്റ്നേറ്റൽ പീരീഡിൽ ലേഡീസ് പോകുന്നുണ്ട്. കാരണം ഇത് തന്നെ വല്ലാത്ത ടെൻഷനുള്ള ഒരു ടൈമായിരിക്കും. അപ്പോൾ ടെൻഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ടെൻഷൻ ഉള്ള ടൈമിൽ കോർട്ടിസോൺ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. മാനസിക സമ്മർദ്ദം ഒരുപാട് കൂടുമ്പോൾ വെയിറ്റ് കുറയാനും ബുദ്ധിമുട്ടാകും. കാരണം കോർട്ടിസോൺ ഹോർമോൺ വെയിറ്റ് കുറയുന്നതിനെ തടയുന്നുണ്ട്. ഒരുപാട് മാനസിക ടെൻഷൻസ് അനുഭവിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരവർക്കല്ലേ അറിയുള്ളൂ അവരവരുടെ ബുദ്ധിമുട്ട്. എന്നാലും കുറച്ചൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ TV കാണുക, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ ഗാർഡനിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഒരേ കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മാനസിക സമ്മർദ്ദം കൂട്ടുകയുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ, ഇപ്പോൾ എംബ്രോയിഡറി വർക്കൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മുടെ ചിന്തകളെപ്പോഴും വേറെ ലെവലിലോട്ട് തിരിച്ചുവിടുക, മനസ്സിലായോ? പിന്നെ അതുപോലെ ഞാൻ വർക്കൗട്ടിൻ്റെ കാര്യം പറഞ്ഞില്ല, ഡെലിവറിക്ക് ശേഷമുള്ള വർക്കൗട്ടുണ്ട്. വയറ് കുറയുന്നതിനുള്ള വർക്കൗട്ടൊക്കെ ഫിസിയോതെറാപ്പിസ്റ്റിനോട് ചോദിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോകേണ്ടതാണ്. മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഡോക്ടേഴ്സിനെ കാണും അവർ, പക്ഷേ ഡയറ്റീഷ്യനെയോ ഫിസിയോതെറാപ്പിസ്റ്റിനെയോ ഒന്നും കാണില്ല, അല്ലാതെ പോകും. എന്നിട്ട് അവരവരുടെ ഇഷ്ടപ്രകാരം യൂട്യൂബിലും മറ്റും നോക്കിയിട്ട് പറ്റാത്ത കുറേ കാര്യങ്ങൾ അവർ ചെയ്യും, വഴി അവരുടെ ഹെൽത്ത് മോശമാകാനേ അത് കാരണമാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ലേഡീസും പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ തന്നെ ഡയറ്റീഷ്യനെയും ഫിസിയോതെറാപ്പിസ്റ്റിനെയും മസ്റ്റായിട്ട് നിങ്ങൾ കണ്ട് കൺസൾട്ടേഷൻ എടുത്തിരിക്കണം, മനസ്സിലായോ? ഇപ്പോൾ ഞാനൊരു ജനറലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ആട്ടോ പറഞ്ഞു. ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾ tinasuthir@gmail.com എന്ന mail ID മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.